Avana sundi. It's a Morse code, you know. ഹലോ, എൻ്റെ പേര് ഗീതു. ക്രിപ്റ്റോ ഗെയിമിലെ എല്ലാ എപ്പിസോഡുകളും തന്നെ കളിച്ചിട്ടുണ്ട്. എപ്പിസോഡ് സിക്സിലെ വിന്നർ ആവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സന്ദീപ് അയച്ച 1500 rupees ക്യാഷ് പ്രൈസ് എനിക്ക് കിട്ടി. ഡിക്കോഡ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. തന്നിരുന്ന കോഡിലെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സും 6-digit നമ്പേഴ്സ് ആയിരുന്നു. അത് രണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് പിൻകോഡാണെന്ന് മനസ്സിലായി. ഒന്ന് സുൽത്താൻ ബത്തേരി, രണ്ടാമത്തേത് ബേപ്പൂർ. അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന നമ്പറിന് ആൽഫബറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ XLVI എന്നുള്ള ഒരു കോഡ് കിട്ടി. അതിനെ നമ്മൾ റോമൻ നമ്പറിൽ വായിക്കുമ്പോൾ 46 ആണെന്നാണ് വരിക. പിന്നെ കീയിൽ ആഡ് ചെയ്തിരുന്നത് മീ അറ്റ് ദ സൂ എന്ന് പറയുന്ന ഒരു കോഡായിരുന്നു. ആ കീ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ചെന്ന് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കോഡ് വെച്ച് ബേപ്പൂർ സുൽത്താൻ 46 എന്ന് കിട്ടി. യൂട്യൂബിൽ ചെന്ന് ബേപ്പൂർ സുൽത്താൻ എന്ന് കൊടുക്കുമ്പോൾ ഒരു ചാനൽ വന്നു. ആ ചാനലിൻ്റെ അകത്തുള്ള 46 വ്ലോഗ് നോക്കുമ്പോൾ എയർ ആംബുലൻസിനെ കുറിച്ചുള്ളതാണ് ആ വ്ലോഗ്. സോ കോപ്സ് എയർ ആംബുലൻസ് വഴിയാണ് പാക്കേജിനെ ട്രാൻസിറ്റ് ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒബ്സർവേഷൻസിനെ കുറിച്ചാണ്. എങ്ങനെ നിങ്ങളുടെ ഒബ്സർവേഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം, അതിന്റെ രണ്ട് സൂപ്പർ സോളിഡ് ആയിട്ടുള്ള ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടിപ്പുകൾ ഇവിടെ തൊട്ട് മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞ എപ്പിസോഡിലുള്ളതാണ്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. സോ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്ന ഒബ്സർവേഷൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു കീ ടിപ്പ് അല്ലെങ്കിൽ കീ റൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനത്തെ റൂളാണ് ലോജിക്കൽ തിങ്കിങ്. നമ്മൾ പണ്ടെപ്പോഴും കേൾക്കാറുണ്ട് കുന്തം പോയി കഴിഞ്ഞാൽ കുടത്തിനും തപ്പണമെന്നൊക്കെ, അല്ലേ? ഇത്രയും വലിയൊരു കുന്തം മിസ്സായിട്ട് ഇത്രയും ചെറിയൊരു കുടത്തിൽ തപ്പുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? പ്രത്യേകിച്ച് ലോജിക് ഒന്നുമില്ല, അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച് നിർത്തിയത് ഒരു കോപ്പ് പോലീസ് വന്നിട്ട് ഇത്രയും വലിയൊരു പാക്കേജ് US പോർട്ടിൽ നിന്ന് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും എന്നായിരുന്നു കഴിഞ്ഞ ക്രിപ്റ്റോ ഗെയിമിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ആനപ്പുറത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, എലിഫൻറ്റിൻ്റെ പുറത്താണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ പറഞ്ഞു സബ്മറൈനിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നു, ചില ആൾക്കാർ പറഞ്ഞു പൈപ്പ് ലൈനിൽ കൂടെ പോകുന്നു, ചില ആൾക്കാർ പറഞ്ഞു കാളവണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പിന്നെ മാരുതി സുസുക്കി, അതുപോലെ തന്നെ പക്ഷികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു പെട്ടി എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പം എലിഫൻ്റ് പാരീസിൽ ചിലപ്പോൾ കാണാം, പക്ഷെ പബ്ലിക്കായിട്ട് നമ്മുടെ നാട്ടിൽ പോകുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻസിനൊക്കെ ആനെ ഉപയോഗിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്യാമലിൻ്റെ പുറത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാലും അതും പ്രത്യേകിച്ച് ലോജിക്കില്ല. പിന്നെ പൈപ്പ് ലൈനിൽ കൂടെ, നമ്മുടെ മെറ്റൽ എന്ന് പറഞ്ഞാൽ റോഡിയം മെറ്റലാണ്, റോഡിയം നിറച്ച പാക്കേജ് എങ്ങനെ പൈപ്പ് ലൈനിൽ കൂടെ കൊണ്ടുപോകും, ഒഴുക്കി വിടുമോ, അതും അത്ര ലോജിക്കലി പോസിബിൾ അല്ല. അതുപോലെ തന്നെ സബ്മറൈൻ കപ്പലിൽ നിന്നാണ് കൊണ്ടുവന്നത്, ഇനി അങ്ങോട്ട് കരയിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും സബ്മറൈൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് മാറ്റിവെക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേനും, ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴത്തേനും ലോജിക്കലി ചിന്തിക്കാം, ലോജിക്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയും വലിയൊരു പെട്ടി എന്തായാലും പക്ഷിയുടെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ പോലീസാണ് അദ്ദേഹം ഡ്രസ്സ് കൊണ്ട് മറച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആനപ്പുറത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത്രയും വലിയൊരു ബോക്സും ചുമന്നുകൊണ്ട് ആനപ്പുറത്ത് ഒരു പോലീസ് കാരണം, അതും അത്ര ഒരു ഒരു വിയേർഡായിട്ട് തോന്നണം, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ലോജിക്കലി ചിന്തിക്കുക. ഓക്കെ, ഇത്രയും വലിയൊരു ബോക്സ് ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ മീഡിയം കാണും, അല്ലെങ്കിൽ ഒളിച്ചു കൊണ്ടുപോകാൻ പറ്റും, ട്രക്ക് ഒരു പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ബൈ ലോറി, അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ, അല്ലെങ്കിൽ ഗുഡ്സ് കാരിയേഴ്സ്, അങ്ങനെ എന്തെങ്കിലും വെഹിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോസിബിളാണ്. പക്ഷേ അവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആംബുലൻസ് ആയിരുന്നു. ആംബുലൻസ് വഴിയാകുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും വരത്തില്ല, കറക്റ്റ് പോർട്ടിലേക്ക് വന്നിട്ട് കറക്റ്റായിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിൽ സുഖമായിട്ട് എത്തിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ആരും കൈ കാണിക്കാനോ സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ലോജിക്, നിങ്ങളുടെ ലോജിക്കൂടെ മിക്സ് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ റിമോട്ട് കാണാനില്ല, അപ്പം നിങ്ങൾ അടുക്കളയിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ നോക്കാതെ, ഓക്കെ അമ്മയാണെങ്കിൽ ചിലപ്പം അമ്മ അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു കറിക്ക് എറിഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അമ്മ അവിടെ വെച്ച് TV ചേഞ്ച് ചെയ്തു, അപ്പോൾ ആ ഒരു പൊസിഷനിൽ കാണും. അല്ലെങ്കിൽ ചേച്ചിയാണെങ്കിൽ ഇത് നേരെ കഴിഞ്ഞിട്ട് അവൾ ഡാൻസ് പഠിപ്പിക്കാൻ പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോഴത്തേനും ഓക്കെ ഇന്ന സ്ഥലത്തേക്ക് പോയി കാണും, ചിലപ്പോൾ റിമോട്ട് എടുത്ത് അവിടെ വെച്ച് കാണും, ടേബിളിൻ്റെ താഴെ കാണും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സൈഡ് കാണും. അങ്ങനെ ലോജിക്കുകൾ ഉപയോഗിച്ച് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന
ക്വസ്റ്റ്യനെ നിങ്ങൾ ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടും, നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കുറേ ചിന്തിക്കേണ്ടിയും വരില്ല. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ലോജിക്കൽ യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ആൻസറിലോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ലോകത്ത് രണ്ടേ രണ്ട് തരം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും, രണ്ട്, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ എണ്ണം കുറച്ച് കൂടുതലാണ് എങ്കിലും നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നല്ലത് മാത്രമേ വരുത്താവുള്ളേ ഭഗവാനെ. സോ ഡിയർ കോംറേഡ്സ്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ആഴ്ചത്തെ സ്പൈക്കോഡ് ഇതാ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, കുറച്ച് ടൈം നിങ്ങളുടെ ബ്രെയിനൊക്കെ ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ലോജിക്ക് ഉപയോഗിച്ച് മാത്രം ചിന്തിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ക്രാക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്നവർക്ക് ഉടനടി തന്നെ ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്നതാണ്. ക്രിപ്റ്റോ ഗെയിമിൻ്റെ ഈ ഒരു എപ്പിസോഡും സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ലീഡിംഗ് ഡിറ്റക്റ്റീവ് ബ്രാൻഡായ ഗരുഡ ഡിറ്റക്റ്റീവ്സ് ആണ്. അപ്പോൾ നല്ലൊരു റിയൽ ലൈഫ് ഷെർലക് ഹോംസ് ആവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിപ്റ്റോ ഗെയിമിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് ഏകദേശം 200 പേരാണ് ബ്രെയിൻ ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ എക്സാക്ട് ആംബുലൻസ് എന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന റിസൾട്ട് കിട്ടിയവരുടെ പേരുകൾ ഇതാ. കൺഗ്രാറ്റുലേഷൻസ് കോംറേഡ്, വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. കഴിഞ്ഞ എപ്പിസോഡിലെ വിന്നർ ആയിട്ടുള്ള നമ്മുടെ കോട്ടയത്തു നിന്നുള്ള ഗീതുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഗീതു ഈ പൈസ കൊണ്ട് ഗീതു എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഗീതു പറഞ്ഞ ആൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗീതു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗീതുവിൻ്റെ ലൈഫിലെ ആദ്യത്തെ ഏണിങ്സ് ആണ് നമ്മുടെ ഗെയിം കളിച്ച് കിട്ടിയ റിവാർഡ്, 1500 rupees. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും പുള്ളിക്കാരിയുടെ ആദ്യത്തെ റിവാർഡാണ്, ആദ്യത്തെ ഏണിങ്സ് ആണ് ഇതെന്ന് പറഞ്ഞ്. അപ്പോൾ ഫാമിലിയുടെ കൂടെ ആ പൈസ സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പേരൻസിന് കൊടുക്കാനാണ് ഗീതുവിന് താല്പര്യം എന്ന് പറഞ്ഞ്. ചെറിയ ചെറിയ റിവാർഡുകളാണെങ്കിൽ പോലും പല പല ആൾക്കാരുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ ഈ ചാനലിലും എനിക്കും ഗരുഡ ഡിക്റ്റേറ്റേഴ്സിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ വ്യൂസ് കൂടുന്തോറും നമ്മുടെ ക്യാഷ് പ്രൈസിന്റെ എമൗണ്ടുകളും കൂടും. ഒരുപാട് ഒരുപാട് നല്ല നല്ല സന്തോഷമുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. കുറെ ആൾക്കാരുടെ ഡ്രീംസുകളുടെ ഒക്കെ ചെറിയ ഭാഗമാകാനും ആ പൈസ ഉപകാരപ്പെടും. സോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസേഴ്സുകൾ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സൈനിങ് ഓഫ് സന്ദീപ് ഫ്രാഡിയ. ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.